മാറെടുത്ത് കുഞ്ഞങ്ങോട്ട് കരയുമ്പോ എങ്ങനെയാണ് കുഞ്ഞിനെ മാറെടുത്തിലേക്ക് കൂട്ടിയിട്ട് പാലെടുത്താൽ മതിയോ? അങ്ങനെയല്ല, അങ്ങനെയല്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നല്ല നീയത്ത് വെക്കണം. എന്ത് പാല് കൊടുക്കുമ്പോ എങ്ങനെ നീയത്തേക്കണ്ട? ഉസല്ലി ഫർദ്, അങ്ങനെയൊന്നല്ല വെക്കേണ്ടത്. അങ്ങനെയല്ല, അങ്ങനെയല്ല. കുഞ്ഞിന് പാല് കൊടുത്താൽ ഒരുപാട് ശ്രേഷ്ഠത കിട്ടുമല്ലോ, ഒരുപാട് മഹത്വം കിട്ടുമല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് മഹത്വങ്ങളെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, ആ മഹത്വം എനിക്ക് കിട്ടണമെന്ന നിയത്ത് വെച്ചിട്ട് നിങ്ങൾ പാല് കൊടുക്കുക. ആ മഹത്വവും ആ പ്രതിഫലവും എനിക്ക് ലഭിക്കണമെന്ന നിയത്ത് വെച്ചിട്ട് നിങ്ങൾ പാല് കൊടുക്കുക. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോ ആ ഒരു നിയത്ത് വെച്ചിട്ട് നിങ്ങൾ കൊടുക്കണേ ഉമ്മമാരെ. ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ പാല് കൊടുക്കേണ്ടത്. ഇരുന്നു കൊണ്ടാണ് കുഞ്ഞുമക്കൾക്ക് നമ്മൾ പാല് കൊടുക്കേണ്ടത്. പലരും അത് ശ്രദ്ധിക്കാറില്ല. ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. ഇരുന്നു കൊണ്ടാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്, നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്. അത് മാറാത്ത രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടാൻ കാരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട അറിവിന്ദ് ഇലാമിന്റെ കുടുംബങ്ങളോട് പറയാണ്, ഇരുന്നു കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക, ഇരുന്നു കൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കുക. നിങ്ങളെ കുഞ്ഞുമക്കൾക്ക് നിങ്ങൾ പാല് കൊടുക്കുമ്പോ നിങ്ങൾ ഇരുന്നു കൊണ്ടാണ് കൊടുക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് നമ്മെ പഠിപ്പിക്കുകയാണ്. പല ഉമ്മമാരെന്താ ചെയ്യാ, കിടന്നുകൊണ്ടാണ് പാല് കൊടുക്കുക അല്ലേ? പലരും അങ്ങനെയല്ലേ ചെയ്യാ? അതാണ് സുഖം, അതാണ് സുഖം. നമുക്ക് കിടന്നിട്ട് ഇങ്ങനെ കുഞ്ഞിനെ കൂട്ടിയിട്ട് ഓലെ ഉറങ്ങുന്നുണ്ടാവും, ഓലെ ഇങ്ങനെ കുഞ്ഞിങ്ങനെ ബേർന്ന് കരയുന്നുണ്ടാവും. അങ്ങനെയാവരുത്, അങ്ങനെയാവരുത്. പാല് കൊടുക്കുമ്പോ, പാല് കൊടുക്കുമ്പോ അതിൻ്റെതായ മര്യാദകൾ നമ്മൾ പാലിക്കണം. എങ്ങനെ കിടന്നിട്ട് പാല് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനത് അപകടം. കിടന്നുകൊണ്ടല്ല പാല് കൊടുക്കേണ്ടത്, ഇരുന്നിട്ടാണ് പാല് കൊടുക്കേണ്ടത്. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോ നമ്മൾ അത് ശ്രദ്ധിക്കണം. കിബിലയിലേക്ക് മുന്നിട്ടിരിക്കാം, പറ്റുമെങ്കിൽ കിബിലയിലേക്ക് മുന്നിട്ടിരിക്കാം. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ജീവിത ചരിത്രം നമ്മ പഠിപ്പിക്കുന്നുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഷാഫി ഇമാമിനെ ഗർഭം ധരിക്കുന്ന സമയത്തെല്ലാം വുളൂ ചെയ്തിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. വുളൂ ചെയ്തിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, മാഷാ അല്ലാഹ്. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ അമ്മിഞ്ഞ പാല് കൊടുക്കുമ്പോഴേ വുദൂ ചെയ്തിട്ടായിരുന്നു കൊടുത്തിരുന്നത്. വുദൂ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. പറ്റുമെങ്കിൽ നിങ്ങൾ വുദൂ ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമുക്കത് പറ്റൂല. പറ്റുന്ന സമയത്ത് പ്രസവിച്ച ഉടനെ പോയി കണ്ടപ്പോ വുദൂ എടുത്താണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ ചില പ്രയാസങ്ങൾ ഉണ്ടാവും. അതല്ല പറഞ്ഞത്, പറ്റുമെങ്കിൽ കുഞ്ഞിന് നിങ്ങൾ വുദൂ എടുത്തിട്ട് വേണം പാല് കൊടുക്കാൻ. ഇരുന്നിട്ട് വേണം, ഇരുന്നിട്ട് വേണം പാല് കൊടുക്കുക. അപ്പൊ എന്താ, കിടന്നിട്ട് കൊടുത്താലേ, കിടന്നിട്ട് പാല് കൊടുത്താലേ അത് കുഞ്ഞിന് അപകടം സംഭവിക്കും. ഒന്നേ ഒന്നേ കിടന്നിട്ട് പാല് കൊടുക്കാൻ പാടില്ല, പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ രീതി ഇരുന്നിട്ട് തന്നെ കൊടുക്കണം. കിബിലയിലേക്ക് മുന്നിട്ട് തന്നെ കൊടുക്കണം. കാരണം കിടന്നിട്ട് പാല് കൊടുത്താൽ ശാസ്ത്രം പറയുന്നുണ്ട്, കുഞ്ഞിന്റെ വായയും ചെവിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുഞ്ഞിന്റെ പാല് കുടിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന വായയും കേൾക്കുന്ന ചെവിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യൂസ്ട്രക്കിയൻ കനാലിൽ മുലപ്പാല് കെട്ടിക്കിടക്കുമെന്നാണ്. കിടന്നുകൊണ്ട് പാല് കൊടുത്താൽ, കിടന്നുകൊണ്ട് പാല് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞു കുടിക്കുന്ന ആ പാല് അവിടെ കെട്ടിക്കിടക്കുമെന്ന് ശാസ്ത്രലോകം പറയാം. ഇതുകൊണ്ട് തന്നെയല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇരുന്നു കൊണ്ട് പാല് കൊടുക്കണം. കാരണം ആ ഒരു അപകടം കുഞ്ഞിന് സംഭവിക്കൂല. അപ്പൊ അങ്ങനെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അതിലൊരു ഒരുപാട് അണുബാധകൾ വന്നിട്ട് കുഞ്ഞിന് എന്ത് ചെയ്യും, അത് ദോഷകരമായി സാധിക്കും. അങ്ങനെ കുഞ്ഞിനെ നമ്മൾ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. കുഞ്ഞിന് പിന്നെ വെറുതെ മരുന്ന് കൊടുത്തു അയക്കും. ആ കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നതിന് കാരണക്കാരെ ആരാണ്? ആ പ്രിയപ്പെട്ട ഉമ്മയല്ലേ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ദീൻ അവിടെ പറഞ്ഞത്, കുഞ്ഞിന് നിങ്ങൾ പാല് കൊടുക്കുമ്പോ ഇരുന്നിട്ട് കൊടുക്കണം. കിടന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെറിയ രൂപത്തിൽ അപകടം സംഭവിക്കും. ഇരുന്നിട്ട് നമ്മൾ പാല് കൊടുക്കണം കുഞ്ഞിന്. നമ്മൾ അങ്ങനെയാണ് നൽകേണ്ടത്.
ഇരുന്നിട്ട് പാല് കൊടുക്കണം. വുദൂ ചെയ്യാൻ പറ്റുമെങ്കിൽ വുദൂ ചെയ്തിട്ട് കൊടുക്കണം. ഖിബ്ലയിലേക്ക് തിരിയാൻ പറ്റുമെങ്കിൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു കൊടുക്കണം. മാത്രമല്ല നിങ്ങൾ വലത് ഭാഗത്ത് നിന്ന് ആരംഭിക്കണേ. പാല് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വലത് ഭാഗത്ത് നിന്ന് ആരംഭിക്കണേ, വലത് ഭാഗത്ത് നിന്ന് ആരംഭിക്കണേ. കാരണം എന്താണ്? അതാണ് പ്രധാനപ്പെട്ട സുന്നത്ത്. സുന്നത്ത് മറക്കല്ല. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹദിയായ ഹലീമ ബീബി റളിയല്ലാഹു അൻഹയുടെ മാറിടത്തിൽ നിന്ന് പാല് കുടിക്കുമ്പോ ഹലീമ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, എന്തോര അത്ഭുതമാണ് റബ്ബേ, എന്തോര അത്ഭുതമാണ് റബ്ബേ, അത്ഭുതമാണ് തമ്പുരാനെ. ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ പാല് കുടിക്കുന്നത്, ഈ പ്രിയപ്പെട്ട പൊന്നുമോ പാല് കുടിക്കുന്നത്, എന്റെ വലത് ഭാഗത്ത് മാറിടത്തിൽ നിന്നാണ്, എന്റെ വലത് ഭാഗത്ത് മാറിണത്തിൽ നിന്നാണ്. അങ്ങനെ കുഞ്ഞുമക്കൾ വളരുന്നത് ഉമ്മയുടെ ആ ഒരു നിയന്ത്രണത്തിനാവട്ടെ. ഉമ്മ നിങ്ങളെ നിയന്ത്രണം നല്ലതുപോലെ വേണം എന്ന് പറഞ്ഞാൽ പാല് കൊടുക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഉമ്മയുടെ നിയന്ത്രണം വേണം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഈ സുന്നത്തുകള് പരിശുദ്ധമായ ദീന് പഠിപ്പിച്ച ഈ സുന്നത്തിലൂടെയാണ് പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് നിങ്ങൾ പാല് കൊടുക്കുന്നതെങ്കിൽ ആ കുഞ്ഞുമോൻ വളരുന്നത് സ്വാലിഹായ മോനായിട്ടാണ്, ആ കുഞ്ഞുമക്കൾ വളരുന്നത് സ്വാലിഹായ മക്കളായിട്ടാണ്. ഹലീമ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് അമ്രത്ത് എന്ന പൊന്നുമോൻ ഇടത് ഭാഗത്തുള്ള മാറിടത്തിൽ നിന്ന് പാല് കുടിക്കുന്നു. എന്റെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുഹമ്മദ് എന്ന പൊന്നുമോൻ അല്ല മീൻ എന്ന പൊന്നുമോനെ പാല് കുടിക്കുന്നത് എന്റെ വലത് ഭാഗത്തെ മാറിടത്തിൽ നിന്നാണ് റബ്ബേ. വലത് ഭാഗത്തെ മാറിടത്തിൽ നിന്നാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്ത് പറയട്ടെ പ്രിയപ്പെട്ടവരെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നിങ്ങൾ പാല് കൊടുക്കുമ്പോ ബിസ്മില്ലാ നിങ്ങൾ മറക്കല്ല. കുഞ്ഞിനെ ഏതായാലും ബിസ്മില്ലാൻ പറ്റൂല, നമ്മള് ബിസ്മി ചൊല്ലി കൊടുക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് മാറിടത്തിലേക്ക് കുട്ടിയെ നമ്മൾ ചേർത്ത് വെക്കണം. എന്നിട്ടോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് മാറിടത്തിലേക്ക് നിങ്ങൾ കുഞ്ഞിനെ ചേർത്ത് വെക്കേണ്ടത്. മാറിടത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് പാല് നിങ്ങൾ വായയിലേക്ക് ആക്കി കൊടുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നിങ്ങൾ പറയണേ. ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ട് ഹംദ് കൊണ്ട് അവസാനിപ്പിക്കണം. അഥവാ കുഞ്ഞ് പാല് കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. കുഞ്ഞ് പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉമ്മമാരെ നിങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. കുഞ്ഞ് പാല് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? ഉടനെ നമ്മൾ കുഞ്ഞിനെ, ചെറിയ കുഞ്ഞാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇടത് ഭാഗത്തെ ഷോൾഡറിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കൂലെ. അങ്ങനെയാണ് കുഞ്ഞുമക്കൾ പ്രസവിച്ച് അവർക്ക് നമ്മൾ പാല് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലേ, അങ്ങനെ ചെയ്യും. കുഞ്ഞുമക്കളെ ഇടത് ഭാഗത്തെ ഷോൾഡറിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കും. എന്നിട്ട് പുറത്തിങ്ങനെ പതുക്കെ കൊട്ടി കൊടുക്കും. നമ്മൾ എന്തിനാ കൊട്ടി കൊടുക്കുന്നത്? കരിപ്പ് പോവാതിരിക്കാൻ. അത് നമ്മൾ ചെയ്യലോ. അപ്പൊ നമ്മൾ പറയാം അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഒന്നായിട്ട് വന്ന് പേരരുത്, ഒന്നായിട്ട് വന്ന് മേടരുത്. പതുക്കെ ഇങ്ങനെ തോളത്തേക്ക് ഇങ്ങനെ വെച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം? ആ നെഞ്ഞിങ്ങനെ ഷോൾഡറിലേക്ക് വെച്ചിട്ട് ആ ഭാഗം വെച്ചിട്ട് പതുക്കെ നമ്മളിങ്ങനെ ഒന്നിങ്ങനെ തട്ടി കൊടുക്കും. അപ്പൊ നമ്മൾ പറയാം അൽഹംദുലില്ലാഹ്. അങ്ങനെ ചെയ്യല്, അങ്ങനെയാണ് ചെയ്യല്. ആണുങ്ങള് പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കി, അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഇയാൾ ഇതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾ ചോദിച്ചു നോക്കി, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ കുട്ടി കൊടുക്കുമ്പോ അൽഹംദുലില്ലാഹ് പറയണം. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടി കൊടുക്കാം. അങ്ങനെയാ വേണ്ടത്. അപ്പോ ചില ആളുകൾ എന്ത് കരുതുന്നു? ചില ആളുകൾ ആദ്യം ഈ പാല് കൊടുക്കുന്ന ഉമ്മമാരൊരു കാര്യം ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? പാല് കൊടുക്കും. പാല് കൊടുക്കുമ്പോ പാലില്ല എന്ന് കരുതിയിട്ട് നമ്മൾ കുപ്പി പാല് കൊടുക്കും. അതൊക്കെ കയറ്റിയിട്ട് കുപ്പി പാല് കൊടുക്കും. ഈ പാലില്ലെങ്കില് മാറിടത്തിൽ ഒരു പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസമാകുമ്പോഴാണ് ആ പെണ്ണിന്റെ മാറിടത്തിലേക്ക് യഥാർത്ഥത്തിൽ പാല് ഉൽപ്പാദിക്കുന്ന ഗ്രന്ഥി, തലച്ചോറിലെ ഗ്രന്ഥി അത് വർക്ക് ചെയ്തിട്ട് രണ്ട് ദിവസമാകുമ്പോഴാണ് ശരിക്കുള്ള പാല് ആ മാറിടത്തിൽ ഉൽപാദനം ചെയ്യുന്നത്.
അപ്പൊ അതുവരെ പാമ്പ് അതുവരെ പാലില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് നമ്മൾ അതും കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. നിങ്ങളെ മാരടത്തിലുള്ള പാല് കുട്ടി ഊമ്പിയെടുക്കണം. ഊമ്പിയെടുക്കുമ്പോഴാണ് മാരടത്തിലേക്കുള്ള പാല് തരുന്ന തലച്ചോറൽ ഗ്രന്ഥി വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ, ഓക്ക് പാലില്ലടീ എന്ന് പറഞ്ഞിട്ട് ഓൾക്ക് ഉള്ളതൊക്കെ വാങ്ങിക്കൊടുക്കും. വാങ്ങിക്കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത്, കുട്ടിക്ക് കൊടുക്കുന്നത് പാല് തന്നെയായിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് എത്രത്തോളം ആ കുഞ്ഞ് ഊമ്പി വലിക്കുന്നുണ്ടോ അത്രത്തോളം അത്രത്തോളം മാറിടത്തിലേക്കാണ് പാല് ഇറങ്ങി വരുന്നതാണ്. ഇത് പല ആളുകളും ശ്രദ്ധിക്കില്ല. അതങ്ങനെ ഇറങ്ങി വന്ന് ശരിയാവണേക്ക് തന്നെ രണ്ട് ദിവസം പിടിക്കും. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ മറ്റൊന്ന്, ആദ്യം നമ്മൾ പാല് കൊടുക്കുമ്പോ കുഞ്ഞിന് ദാഹമകറ്റാനുള്ള സാധാരണ വെള്ളാണ് മാറിടത്തിൽ നിന്ന് വരാം. നിങ്ങൾക്ക് അതറിയാലോ. നമ്മൾ എന്ത് ചെയ്യും, സാധാരണ ഇപ്പൊ കുഞ്ഞ് പാല് കുടിക്കുന്നത് എപ്പോഴാണ്, ഒരു ഒരു സമയം ഒരു 10-15-20 മിനിറ്റ് ഒരു മാറിടത്തിൽ മാത്രം ഒരു മുലപ്പാല് മാത്രം ഇങ്ങനെ കുടിക്കും. ചില ആളുകള് 5 മിനിറ്റ് അത് കൊടുക്കും, എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇടതുഭാഗത്തെ മാറിലേക്ക് മാറ്റി വെക്കും. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. കാരണം ഒരു കുഞ്ഞ് മാറിടത്തിൽ നിന്ന് പാല് കുടിക്കുമ്പോ 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ആ കുഞ്ഞിന്റെ മാറിടത്തിൽ നിന്ന് കിട്ടുന്നത് വെറും വെള്ളമായിരിക്കും, അഥവാ പാലിന്റെ തനിമയാർന്ന വെള്ളം. ആ വെള്ളം കുഞ്ഞിന് ദാഹമകറ്റാനുള്ളതാണ്. 10 മിനിറ്റ് അതല്ലെങ്കിൽ 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുഞ്ഞിന്റെ വിശപ്പ് അകറ്റാനുള്ള കട്ടിയുള്ള പാല് ആ മാറിടത്തിൽ നിന്ന് വരാം. അപ്പൊ ചില ഉമ്മമാര് കുഞ്ഞുമക്കൾക്ക് പാല് കൊടുക്കുമ്പോ 5 മിനിറ്റ് കൊടുക്കും, എന്നിട്ട് രണ്ടാമത്തെ മാറിടത്തിലേക്ക് ചേർത്തി വെക്കും, എന്നിട്ട് അവിടെ 5 മിനിറ്റ് കൊടുക്കും. അപ്പൊ രണ്ടോടത്തൊന്നും കിട്ടുന്ന എന്തേക്കണം, ദാഹം അകറ്റാനുള്ള ആ ഒരു പാലായിരിക്കും. എന്നിട്ട് നമ്മൾ പറയും കുട്ടി തടിയില്ല, കുട്ടി തൂക്കല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മള് നല്ല ആരോഗ്യമുള്ള മക്കളാവണമെങ്കിലേ മക്കളെ പ്രായത്തിനനുസരിച്ച് തൂക്കൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ 5 മിനിറ്റ് പാല് കൊടുക്കുമ്പോ ആ 5 മിനിറ്റ് കൊണ്ട് വരുന്നത് എന്തായിരിക്കും, ദാഹം തീർക്കാനുള്ള പാലായിരിക്കും, വെള്ളം അഥവാ വെള്ളം ദാഹം തീർക്കാനുള്ള പാല്. ആ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ആ പ്രിയപ്പെട്ട മക്കൾക്ക് വിശപ്പടക്കാനുള്ള കട്ടിപ്പാല് വരിക. അതങ്ങനെയാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഏകദേശം ഒരു 15-20 മിനിറ്റ് നമ്മൾ ആ മാറിടത്തിൽ നിന്ന് തന്നെ മക്കൾക്ക് പാല് കൊടുക്കാം. എന്നിട്ടേ രണ്ടാമത്തെ മാറിടത്തിലേക്ക് നമ്മളെ മക്കളെ മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ വലതു ഭാഗത്തെ മാറിടത്തിൽ 5 മിനിറ്റ് കൊടുത്തിട്ട് ഇടതുഭാഗത്ത് കൊടുത്ത രണ്ടിലും അതേ മാർക്ക് ദാഹം കെട്ടാലേ പാല് കിട്ടുള്ളൂ. കുഞ്ഞിന് വിശപ്പെടുക്കാല്ല, ആ ഒരു പോഷക ശരീരത്തിലേക്ക് കേറൂല. അപ്പോ അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. പിന്നെയോ രക്ഷിതാക്കളെ ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കുക, കുഞ്ഞുമക്കൾക്ക് നിങ്ങൾ പാല് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണേ. കാരണം എന്തെന്നറിയോ, കുഞ്ഞിന് പാല് കൊടുക്കണമല്ലോ. പോഷകമുള്ള ആഹാരങ്ങൾ നിങ്ങൾ കഴിക്കണോ, നല്ല ഭക്ഷണങ്ങൾ നിങ്ങൾ കൃത്യമായി നിങ്ങൾ കഴിക്കുക ഉമ്മമാരെ. കുഞ്ഞിന് പോലും നിങ്ങൾക്ക് പട്ടിണിയിടാൻ പാടില്ലല്ലോ. നിങ്ങളെ പട്ടിണി കിടന്നാൽ അത് കുഞ്ഞുമക്കൾക്ക് പോലെ ബാധിക്കുമെന്ന് നിങ്ങൾ മറക്കല്ല. നിങ്ങളെ പട്ടിണി കിടന്നാൽ കുഞ്ഞുമക്കൾക്ക് പോലും അത് ബാധിക്കുമെന്ന് നിങ്ങൾ മറക്കല്ലേ. അതുകൊണ്ട് പാല് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബിസ്മിൽ എണ്ണീട്ട് നിങ്ങൾ വെള്ളം കുടിക്കണേ, നിങ്ങളെ വെള്ളം കുടിക്കണേ. അത് പാലിനെ വീണ്ടും ഉൽപാദിപ്പിക്കാനത് സഹായിക്കുമെന്നാണ് മറന്നു പോവല്ല. മഹാന്മാരെ നമ്മ പഠിപ്പിക്കുകയാണ്, മഹാന്മാരെ നമ്മ പഠിപ്പിക്കുന്നതാണ്. പാല് കൊടുക്കുന്നതിന് മുമ്പേ ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണ്, അമ്മിഞ്ഞ കൊടുക്കുമ്പോ ആ അമ്മിഞ്ഞയിലൂടെ അമ്മിഞ്ഞ കുടിച്ചിട്ട് വളരുന്ന പൊന്നുമോൻ നല്ല മോളാവണമല്ലോ, നല്ല മക്കളായിട്ട് ആരോഗ്യമുള്ള മക്കളായിട്ട് നമ്മുടെ മക്കൾ മാറണ്ടേ. ഒരു അസുഖങ്ങളില്ലാത്ത, വിഷമങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത നല്ല ആരോഗ്യമുള്ള തങ്കക്കുടങ്ങളായിട്ട് നമ്മുടെ മക്കള് മാറണ്ടേ ഉമ്മമാരെ. അതുകൊണ്ട് പാല് കൊടുക്കുന്നതിന് മുമ്പേ നിങ്ങളെ കൈകളും നിങ്ങളെ മാറിടങ്ങളും നിങ്ങൾ വൃത്തിയാക്കണേ. വൃത്തിയാക്കാതെ മക്കൾക്ക് നിങ്ങൾ പാല് കൊടുക്കാൻ പാടില്ല. അല്ലാഹുവേ, ചെറിയ
മക്കളാണല്ലോ, കുഞ്ഞു മക്കളാണല്ലോ. ഒരസുഖം വന്നാൽ പ്രതിരോധ ശേഷി അവർക്ക് കുറവാണ്. ഒരു രോഗം വന്നാൽ താങ്ങാനുള്ള കഴിവറക്കില്ലല്ലോ. അല്ലാഹുവേ, നമ്മുടെ കൈകൾക്കിടയിൽ കുഞ്ഞു മക്കളെ ശരീരം കുടുങ്ങിയാലും മുറിവ് വരുമല്ലോ. ചെറിയ ശരീരമല്ലേ, കട്ടിയില്ലാത്ത ശരീരമല്ലേ. അതുകൊണ്ടല്ലേ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് നമ്മളെ പിന്നാര മക്കളെ നമ്മളെ കൊണ്ട് നടക്കുന്നത്, മക്കൾക്ക് പാല് കൊടുക്കുന്നതിന് മുമ്പേ. നിങ്ങളെ മാറിടങ്ങൾ നിങ്ങൾ വൃത്തിയാക്കണേ പെങ്ങളെ, നിങ്ങളെ കൈകൾ നിങ്ങൾ വൃത്തിയാക്കണേ പെങ്ങളെ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരിക്കലും നിങ്ങളെ മനസ്സിലേക്ക് നിങ്ങൾ ടെൻഷൻ കൊണ്ടുവരാൻ പാടില്ല. എന്റെ കുഞ്ഞിന് പാല് കൊടുക്കാ, പാല് ഉണ്ടാകൂലേ റബ്ബേ, എനിക്ക് മുലപ്പാലുണ്ടാകൂലേ റബ്ബേ, എനിക്ക് പാല് കുറവാണോ റബ്ബേ എന്നൊരു ടെൻഷൻ ഒരു പ്രയാസം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരാ പാടില്ല. കാരണം എന്താണ്? നിങ്ങളെ മനസ്സിലേക്ക് നിങ്ങൾ ടെൻഷൻ കൊണ്ടുവന്നാൽ അത് പാലിനെ പോലും ബാധിക്കുന്നതാണ് പെങ്ങളെ. നിങ്ങളെ മനസ്സിലേക്ക് നിങ്ങൾ ടെൻഷൻ കൊണ്ട് വന്നാൽ അത് പാല് ഉൽപ്പാദിപ്പിക്കുന്നതിനെ പോലും ബാധിക്കുമെന്നാണ് ശാസ്ത്രലോകം പറയുകയാണ്. അത് പാല് ഉൽപ്പാദിക്കുന്നതിനെ പോലും ബാധിക്കുമെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പാലുണ്ടാകുമോ പാലുണ്ടാകുമോ എന്ന ടെൻഷനായി വാക്കിയിട്ട് പാലുണ്ടാവാ പടച്ചുറപ്പിനോട് ദുആ ചെയ്യണേ. മാറിടത്തിൽ പാലില്ലാത്തവരെ, മാറിടത്തിൽ പാല് കുറഞ്ഞവരെ, ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നതാണ്. എന്നാലും ഒരു തവണ കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് കൗസർ ഉണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്ല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തറ. ആ സൂറത്ത് പാരായണം ചെയ്തിട്ട് വെള്ളത്തിൽ ഊതുക, ആ സൂറത്ത് പാരായണം ചെയ്തിട്ട് വെള്ളത്തിൽ ഊതുക. ഒരു 11 പ്രാവശ്യം ആ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണേ. ഒരു 11 തവണ ആ സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ ആ വെള്ളം കുടിക്കുക ഉമ്മമാരെ. ആ വെള്ളം നിങ്ങളെ മാറിടത്തിൽ നിങ്ങൾ കുടയണം പെങ്ങളെ. ആ വെള്ളം നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇൻഷാ അല്ലാഹ് മക്കളെ കൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളെ മാറിടത്തിലേക്ക് ചേർത്തി പിടിച്ച് കുമ്പിപ്പിക്കുക. മക്കൾ നിങ്ങളെ പാലിന് മാറിടത്തിൽ നിന്ന് പാല് എത്രത്തോളം വലിച്ചെടുക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങളെ പാല് ഉൽപ്പാദിപ്പിക്കുന്ന തലച്ചോറിലെ ഗ്രന്ഥി വർക്ക് ചെയ്യുമെന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് നല്ല ബർക്കത്തുള്ള പാല് നൽകുമെന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തിൽ കൗസർ പാരായണം ചെയ്തിട്ട് വെള്ളം കുടിച്ചാൽ ആ വെള്ളം നിങ്ങളെ മാറിടത്തിൽ നിങ്ങളെ കുടഞ്ഞാൽ ആ വെള്ളം കൊണ്ട് നിങ്ങളെ മാരണം കഴുകിയാൽ അല്ലാഹു നല്ല ബർക്കത്തുള്ള മനോഹരമായ പാലിനെ നിങ്ങളെ മാറിടത്തിലൂടെ നൽകുമെന്നാണ്. അല്ലാഹു നമുക്കതിന് തൗഫീക് തരട്ടെ.